അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്നല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നേ. അപ്പം ഇന്നൊരു പ്രത്യേകതയുണ്ട്, എന്നാന്നറിയാവോ? ഇന്ന് നമ്മൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നും ചേച്ചി തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്. അല്ല, അതിനൊരു പ്രത്യേകതയുണ്ട്. ആ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്, അത് വീശി അടിച്ചൊരു പൊറോട്ട. അതെന്താ വെച്ചാ, നമ്മളങ്ങനെ ചേട്ടന്മാര് മാത്രം ഉണ്ടാക്കിയ പോരല്ലോ, നമുക്ക് ചേച്ചിമാർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പരീക്ഷണത്തിന് ഞാൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടാൽ എന്താന്ന്. അപ്പൊ ഞാൻ ഇന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്നെ നിങ്ങക്ക് ആർക്കെങ്കിലും എന്നെ കൊണ്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഉപകാരമല്ലേ? വീട്ടമ്മമാർക്കും വീട്ടച്ഛന്മാർക്കും എല്ലാവർക്കും കൂടെ കേട്ടോ. അപ്പം ഇനി വീട്ടമ്മമാർക്ക് മാത്രമേ ഞാൻ പറയുന്നില്ല, കാരണം പൊറോട്ട ഉണ്ടാക്കാൻ പറ്റാത്ത അറിയാൻ പറ്റാത്ത കുറെ പേരുണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ കൂടെ ഞങ്ങൾ ഇന്നൊരു പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്, വീശി അടിച്ചൊരു പൊറോട്ട. അപ്പൊ നമുക്കതൊന്ന് കണ്ടേച്ചു വന്നാലോ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്, ആരെങ്കിലും ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനലിന്റെ പേര് ആൽഫാസ് ഫറോണ്ടഫേ. അപ്പൊ പൊറോട്ടയുടെ കിടിലും കറിയും കൂടെ ഉണ്ട്, അതൊക്കെ സർപ്രൈസാ, അത് ഞങ്ങൾ പറയുന്നില്ല അല്ലേ? ഗസ് ചെയ്തു, ഇപ്പൊ തന്നെ ഗസ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ പൊറോട്ട വീശടിക്കാൻ പോയാലോ. ഇപ്പൊ നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടിട്ട് ഞാനിവിടെ 1 കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, ആ വെള്ളത്തിനകത്ത് നമ്മൾ ഉപ്പും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഉപ്പിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിനകത്ത് കലക്കി ഒഴിക്കുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ഉപ്പ് കലക്കിയിട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പ�ൂണ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിനകത്ത് ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാര, ഉപ്പ്, വെള്ളം, ഇത്രയാണ് നമ്മൾ ആദ്യം കുഴച്ചെടുക്കുന്നത്. ഇപ്പൊ ഇവിടെ വെള്ളമുണ്ട്, ആ വെള്ളത്തിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് അറിയണ്ടേ? നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ പോയാലോ നമുക്ക്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഉറച്ചുറച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒരു ചെളി പോലും ഇല്ല. അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മളിപ്പം പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്, ആ ഒരു കിണർ പോലെ ആക്കിയിട്ട് അതിനകത്തോട്ട് നമ്മള് കുറച്ച് പഞ്ചസാര. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ടിട്ട് കുഴക്കണം കേട്ടോ, ചിലപ്പം ദോശ പോലെയൊക്കെ ആവും. അപ്പൊ എന്നെ ആരും തെറി വിളിച്ചേക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കുറേശ്ശെ വെള്ളം ഒഴിക്കുക, കുഴച്ചെടുക്കുക, നന്നായിട്ട് മിക്സ് ആകണം. ആദ്യം തന്നെ മുഴുവൻ വെള്ളം കൊണ്ട് ഒഴിച്ചേക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് കുഴച്ചെടുക്കാം. നല്ല പരിപാടിയാ, പക്ഷെ എന്നാ അറിയോ, ഇത് നമ്മൾ പെണ്ണുങ്ങളൊന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ അതിന്റെ ടേസ്റ്റ് വേറെ ലെവലാ. അപ്പൊ ആ പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും തയ്യാറല്ലേ? വീട്ടമ്മമാരെല്ലാം കൂടെ ഒന്ന് പൊറോട്ട ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും അല്ലേ? പൊറോട്ട ചലഞ്ച് മൈ ഹൗസ് വൈഫ്. അപ്പൊ ഇത് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചില്ലറ പണിയൊന്നും അല്ല, കുറച്ച് പാടൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷമിച്ച് സഹിച്ചങ്ങ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരെ കാര്യം ഓർത്ത് നോക്കി, എന്തോരം കഷ്ടപ്പാടുണ്ട് അവർക്ക്. പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന കടകളിലൊക്കെ നല്ല പണിയാ കേട്ടോ. 1 കിലോ മൈദ കുഴക്കാൻ പറ്റാത്ത നമ്മളെയൊക്കെ അവസ്ഥ. അപ്പൊ ഇതണ്ടോ, തുഴഞ്ഞു തുഴഞ്ഞ് ഞാൻ ഇവിടെ വരെ എത്തിയതേ ഉള്ളു കേട്ടോ. ഇനിയും കുറെ പണിയെടുക്കുക. എന്നുവെച്ചാ ഇതെന്ന് നമുക്കൊന്നും പറഞ്ഞ പണിയല്ല, എന്നാലും നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പാടില്ലല്ലോ. ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, നമ്മുടെ ചേട്ടന്മാരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പം വീട്ടമ്മമാരുന്നുണ്ട്, ചൂട് പൊറോട്ടയും മീൻകറിയും കൊടുക്കുവാണെങ്കിലേ എത്ര ദേഷ്യപ്പെട്ട് വരുവാണെങ്കിലും അവരുടെ ദേഷ്യമൊക്കെ പമ്പ കടന്നു കേട്ടോ. ചേട്ടന്മാരെ സോപ്പിടാനും കൂടെ പറ്റിയ ഐഡിയ ആണ് ഈ സംഭവം. ഞാനിവിടെ ഉണ്ടാക്കുന്ന നമ്മുടെ ചേട്ടായ്ക്ക് ഒരു അറിവുമില്ല കേട്ടോ. ഞാൻ രാവിലെ ഇച്ചിരി മൈദ വേണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ പൊറോട്ടയ്ക്കാണെന്നും പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വേ ഓടി വന്നു. അപ്പൊ ഞാനും ആൽഫയും കൂടെ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ. എന്താവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ, പൊറോട്ടയാവോ ചപ്പാത്തിയാവോ ദോശയാവോ ഇതൊന്നും അറിയത്തില്ല. ഫൈനലിൽ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അല്ലേ.
എനിക്കിപ്പം ശ്വാസം പോലെ മുട്ടുന്നുണ്ട് അവസ്ഥയായെന്ന് തോന്നുന്നു. ഇതെന്താ നമ്മുടെ ഉപ്മാവൊക്കെ ഉരുട്ടി ഉരുട്ടി ഞാൻ ഈ ഒരു പരുവത്തിലെത്തിട്ടോ. ഇനിയും ഉണ്ട്, ഇത് ഇനിയാണ് ഇതിന്റെ പരിപാടി. ഇപ്പൊ ചേട്ടൻ ഉണ്ടപ്പറ ഇങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ പറയാം. അപ്പൊ ഇല്ലാത്ത സമയത്ത് ചെയ്യുവാണെങ്കിലേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോ നമുക്ക് കലിയത് കയറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ. ഏ നീ എന്നാ കാണിച്ചേ, ഇങ്ങനെയാണോ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന? ഈ അങ്ങനെയല്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വെച്ച് വരുന്നതിന് മുമ്പ് ഈ പണി എടുക്കണം, പിന്നെ അങ്ങോട്ട് ഉപദേശം തുടങ്ങേ. അപ്പൊ ഇത് ഇനിയാണ് പൊറോട്ട പൊറോട്ടയാകുന്നത്. എന്നുവെച്ചാൽ ഇത് കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇതിപ്പം പാർക്കല് പോലെ ഇരിക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് കുഴച്ച് നമ്മളിതൊരു പഞ്ഞിക്കട്ട പോലെയാക്കണം. എന്തു രസമാണ്, ഇപ്പൊ തന്നെ എനിക്ക് വയ്യായി. ഇനി ഇങ്ങോട്ടുള്ള അവസ്ഥ അയ്യോ നല്ല സാരമില്ലെന്നേ. നമുക്ക് കിടക്കുന്നു ഇനി ഇത് കുഴച്ച് കുഴച്ച് നമുക്ക് എണ്ണയൊക്കെ പുരട്ടി ഒരു തോർത്തൊക്കെ ഇട്ട് വെക്കണം. ഇപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള രീതിയാവുക. അയ്യോ മടുത്തു, എന്റെ പണി കഴിഞ്ഞു കേട്ടോ. ഞാൻ കൈമാറി ഇപ്പൊ ഇതുണ്ടോ അല്പം അവിടെ നിന്ന് കാണിക്കുന്നു. ഭയങ്കരം കൊതിയാണ് കുഴക്കാൻ. ഞാൻ പറഞ്ഞ കുഴച്ചോ, കുഴച്ച് ചെയ്യുമ്പോ അല്ലേ വിവരം അറിയുന്നേ. ആവത്തില്ല എന്റെ പൊന്നു മോളെ, അവിടെ വെച്ചേക്ക്. ഞാൻ ചെയ്തോളാം കേട്ടോ. ഇപ്പൊ നമ്മുടെ മാവൊക്കെ കുഴച്ചെടുത്ത് കേട്ടോ. നമ്മളൊരു അരമണിക്കൂർ കുഴച്ചു, എന്നിട്ട് ഈ പരിവായി കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയില്ലേ, എണ്ണ ഒന്ന് തൂത്തിട്ട് ഇങ്ങനെ ഒരു നനഞ്ഞ തോർച്ചിട്ടിട്ട് ഒരമണിക്കൂർ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഞാൻ ഈ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കും കേട്ടോ. നമ്മുടെ എടുത്തു വെച്ച മാവിനകത്തോട്ട് എണ്ണ തൂത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മാവ് ഞാനൊരു തോർത്ത് വെച്ചിട്ട് നനച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബോൾ പിടിക്കാം. അപ്പം നമുക്ക് നമ്മുടെ പൊറോട്ട എങ്ങനെയായി നോക്കണ്ടേ. ഇതേണ്ട നമ്മള് തോർത്തൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാന് ബോൾ പിടിക്കാൻ പോകട്ടോ. ഇപ്പൊ അല്പം കളിക്കാൻ പോയി, എനിക്ക് ക്യാമറയൊന്നും പിടിച്ചു തരാൻ ആരുമില്ല. അപ്പൊ ഞാന് ഒരു ബോള് പിടിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാം. അപ്പൊ ഞാന് നമ്മുടെ മാവ് കണ്ടോ ഇങ്ങനെ ആക്കി എടുക്കുവാണ്. ഇതുണ്ടോ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചെടുത്ത് ഒരു മൊട്ട് പോലെ ആയി കഴിയുമ്പോ ഇതുണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ വെക്കുവാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് എല്ലാം പരത്തി ഇങ്ങനെ ബോൾ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇതില്ലേ ബോളിലൊക്കെ നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കും. ഇപ്പൊ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല അത്രയും, കാരണം അല്പം ഇപ്പം കളിക്കാൻ വേണ്ടി പോയതാണ്. സമയമാകുമ്പം കളിക്കാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പം പോകുന്നുണ്ട്. അപ്പം കോട്ടയെന്ന് ചോദിച്ചിട്ട് ഞാൻ വിട്ടതാ. അപ്പൊ ഇനി മാവ് കുറെ സമയം വെച്ചാൽ മാവ് ഒന്ന് പുളിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാന്ന് ഓർത്തിട്ട് സ്റ്റാൻഡേ വെച്ച് എടുക്കുക കേട്ടോ. അപ്പൊ ഇതുണ്ട്, ഇതൊരു ഇങ്ങനെ ആക്കി വരുമ്പം നമുക്കൊരു ക്ലിയർ മൊട്ട് പോലെ കിട്ടും. ഇങ്ങനെ തിരിച്ച് നമുക്ക് അവിടെ വെക്കാം. ഒരു ബോളിൽ രണ്ട് പൊറോട്ട കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ, ചിലപ്പോ ഒരെണ്ണമൊക്കെ കിട്ടുള്ളൂ. ഞാൻ എടുക്കുന്നതല്ലേ, ഇത്രത്തോളം പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ നമ്മള്. ഇങ്ങനെ അങ്ങ് പഠിക്കുമെന്ന് മാത്രം കണ്ടോ. അപ്പം ഇതിങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. വേണ്ടോ അപ്പം അവിടെ മാവ് ഇങ്ങനെയായിട്ട് വരും. അപ്പം ഇച്ചിരി വാക്കി വരും കേട്ടോ. ഇച്ചിരി വാക്കി വരുമ്പോൾ നമുക്കിതിങ്ങനെ പിരിച്ച് മാറ്റാം. അപ്പം ഞാൻ ബാക്കി മാവൊക്കെ കൂടെ ബോൾ പിടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ ബോളൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ബോളില്ലേ, ഈ ബോളിലോട്ട് നമ്മൾ നമ്മുടെ വെജിറ്റബിൾ ഓയില് ഇങ്ങനെ തൂത്ത് കൊടുക്കും കേട്ടോ. തൂത്തിട്ട് നമുക്ക് അവിടെ വെക്കാം. ഇതൊരു കാമണിക്കൂർ മുതൽ അരമണിക്കൂർ വരെ വെക്കാം കേട്ടോ. ഒത്തിരി നേരം വെക്കണ്ട, പുളിച്ചു പോവും. നമ്മൾ എണ്ണ വരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും പുളിച്ചൊന്നുമില്ല, കുറച്ച് സ്മൂത്ത് ആയത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഇത് നമുക്കൊരു കാമണിക്കൂർ മുതൽ അരമണിക്കൂർ വരെ വെച്ചിട്ട് നമുക്ക് വീശി പൊറോട്ട ഉണ്ടാക്കാം. ഞാൻ ഈ ബോള് ഇവിടെ എല്ലാം ഒന്ന് നമ്മുടെ എന്താ പറയുക എണ്ണയില്ലേ, എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാൻ പോകും കേട്ടോ. അപ്പം എല്ലാം തേച്ചിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ പൊറോട്ടയ്ക്ക് നമ്മൾ എണ്ണയൊക്കെ തൂത്ത് ബോളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോ ഇതാണ് നമ്മുടെ പൊറോട്ട. ഇപ്പം ഇത് ഒരു 22 പൊറോട്ട കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ വീശി വരുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്കിത് ഒരു കാമണിക്കൂർ വെക്കാം.
എന്നിട്ട് നമുക്ക് ഇത് വീശി കെട്ടി വെക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച തോർത്ത് തന്നെ ഇടാൻ പോവാട്ടോ. ഒന്ന് നനഞ്ഞ തോർത്തില്ലേ, അത് നമുക്ക് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്, ബോളൊക്കെ റെഡിയായി. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് തോർത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് വീശിയെടുക്കാം. ഞാനിത് ഓരോന്ന് ഓരോന്നായിട്ട് വീശിട്ട് കാണിക്കാം. ചപ്പാത്തി പല വെച്ചിട്ട് ഞാനിത് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. പരത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീശിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാന് വേണ്ട, നമ്മുടെ പൊറോട്ട അടിക്കുകയാണ് കേട്ടോ. നിങ്ങള് പെണ്ണുങ്ങള് പൊറോട്ട അടിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും നല്ലോണം വന്നിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടേന്റെ മാവ് ഈ പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ സൈഡ് വെച്ചിട്ട് മുറിഞ്ഞൊന്നും നമ്മള് പ്രശ്നമാക്കണ്ട. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് മുറിക്കുവായത്. എന്നിട്ട് കുറച്ച് ഇങ്ങനെ എണ്ണ തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ശകല മൈദപ്പൊടിയും കൂടെ തൂവി കൊടുക്കുക കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മൈദ. ഇതെന്താണെന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, ചേട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, ഇങ്ങനെ ഇടണമെന്നും അറിയത്തില്ല. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കാം. ഇതാണ്ട സക്സസ് ആയി കണ്ട. ഇതിങ്ങനെ അകത്തോട്ട് വെച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ അകത്തോട്ട് വെച്ചു കൊടുത്താലും മതി. അപ്പം ഇത്രയും വരെ സക്സസ് ആയിട്ട്. ഇനി ചുട്ട് കഴിയുമ്പോൾ എന്താവും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. രാത്രി ചേട്ടാ വരുമ്പോ എന്താവും അറിയത്തില്ല. അപ്പൊ നമുക്ക് കിട്ടും. അടുത്തതും നമ്മള് ഇങ്ങനെ ചുറ്റി എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ. റോസാപ്പൂ പോലെ നാളെ എന്നെ ആരൊന്നും പറഞ്ഞേക്കരുത്, കാരണം ഞാൻ പൊറോട്ട മേക്കർ ഒന്നും അല്ല. ഞാനിതൊന്ന് പരീക്ഷയാണ്, എത്രത്തോളം ആവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ കടയിലൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ നോക്കി നിന്ന് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാവുമെന്നും അറിയത്തില്ല എനിക്ക്. നല്ലതായിരിക്കും, ചുട്ട് കഴിയുമ്പോ അറിയാം. കഴിക്കുമ്പോ എന്താ പറയാ, മെയിൻ കുക്കല്ലേ, കുക്ക് വന്നു കഴിയുമ്പോ പൊറോട്ട മേക്കർ വന്നു കഴിയുമ്പോ പറയാൻ പറ്റും എങ്ങനെയാണെന്നൊക്കെ. നമ്മുടെ പൊറോട്ടയെല്ലാം നമ്മൾ വീശി കെട്ടി വെച്ചു. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പൊറോട്ട ചുട്ടെടുക്കാം. അപ്പൊ ഞാനിത് ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി ഇതെല്ലാം പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുവാണ്. ഇനിയിപ്പോ പ്ലേറ്റിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോ ഒരു 18 എണ്ണേ ഉള്ളു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചിലത് 1 എണ്ണം ആവും, ചിലത് 2 എണ്ണം ആവും. അപ്പൊ ഞാൻ ബോള് പിടിച്ച പോലെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അടുത്ത നമ്മുടെ പരിപാടി നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കലാണ്, ലാസ്റ്റ് സ്റ്റേജ്. അപ്പൊ നമ്മള് ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പോട്ടോ. ഇപ്പൊ നമുക്ക് നമ്മുടെ കല്ലെ വെച്ച് ചുട്ടെടുക്കാം. നമ്മള് കല്ല് ചൂടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ പൊറോട്ടയ്ക്ക് നമുക്ക് കിടുക്കാച്ച മീൻകറിയാ നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മുടെ മീൻകറി ഉണ്ട് അവിടെ തിളച്ചോട്. ഇവിടെ നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പൊറോട്ട നമ്മൾ ഇവിടെ ചൂടാൻ പോവാണ്. പരത്തിയെടുത്തിട്ടുണ്ട്, നമുക്ക് കല്ലേൽ ഇട്ട് കൊടുക്കാം. വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ പൊറോട്ടയാണ്. അപ്പൊ കല്ലിൽ എണ്ണ തൂത്തിട്ടുണ്ട്, കല്ലിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. മറിച്ചെടുത്ത് അല്ല, വെന്ത് കഴിയുമ്പോൾ മറിച്ചിടാം. പൊറോട്ട മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മള് ആദ്യം കല്ല് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം, ഇല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. മൈദയല്ലേ നന്നായിട്ട് വെന്ത് കിട്ടല്ലേ. അപ്പൊ നമ്മള് ഈ സൈഡ് ഇച്ചിരി വേകാനുണ്ട്, നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മള് ഇത് എങ്ങനെ ആക്കി വെച്ചാൽ അതേപോലെ നമുക്ക് വലിപ്പവും ചെറുപ്പവും കിട്ടും കേട്ടോ. ഇതിപ്പോ തീരെ കുഞ്ഞിതാണ്. ഇനിയിപ്പോ അടുത്തത് വരുന്നത് ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, അത് ഇച്ചിരി വലുതാണ്. പൊറോട്ട ആയി, നമുക്കിത് ഇവിടെ വെക്കാം. ഇവിടെയൊക്കെ പൂത്ത് കേട്ടോ. അപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് അടുത്ത പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇച്ചിരി വലുതാ. അപ്പൊ നമുക്ക് ഇത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണ ഒരെണ്ണമായിട്ട് അടിക്കാമെന്ന് ഇച്ചിരി കഷ്ടം കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് അടിക്കച്ചിരി കയ്യിൽ എണ്ണ തൂത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. കണ്ട ലെയർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ചൂടാ, ചൂടോടെ അടിച്ചാലേ അതൊരു ശരിയാവത്തുള്ളൂ. ഇത് കുഞ്ഞിതായിപ്പോയി.
ഇതുണ്ടോ നമ്മൾ അടിച്ചു നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കിടുക്കാശി പൊറോട്ട ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഇത് തീരെ കുഞ്ഞല്ലേ അടുത്ത നമുക്ക് അടിക്കുമ്പോൾ നോക്കാം ഇതുണ്ടോ നല്ല പൊറോട്ട ഇപ്പൊ നമ്മുടെ അടുത്ത പൊറോട്ട ഉണ്ട് ഇച്ചിരി വലിപ്പമുണ്ട് ഇത് കുറച്ച് വലിപ്പമുണ്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി ഇച്ചിരി ചെറുതായിരുന്നു അപ്പൊ നമുക്ക് ബാക്കി എല്ലാ പൊറോട്ടയും ചുട്ടിട്ട് ഞാൻ കാണിക്കാം അടുത്ത പൊറോട്ടയും റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല അടിപൊളി പൊറോട്ടയാണ് ഇപ്പൊ ഇതെല്ലാം ഞാൻ വേഗം വേഗം ചുട്ടെടുക്കാൻ പോവാം ഇപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ പൊറോട്ടയും കൂടി ഇട്ട് കൊടുക്കുവാണ് പൊറോട്ടയും മീൻകറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കൂടെ നമുക്കൊരു കട്ടൻ ചായ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളു കേട്ടോ ആൽഫയ്ക്ക് വേണ്ട ആൽഫയ്ക്ക് മീൻകറിയും വേണ്ട ഇതുണ്ടോ നമ്മുടെ മുട്ടക്കറി ഉണ്ട് ഇവിടെ മുട്ട റോസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ആൽഫ കൂട്ടി കഴിക്കുന്നത് അപ്പൊ ഇതുണ്ടോ നമ്മുടെ പൊറോട്ട ഉണ്ടോ നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതോ നമ്മള് ഇപ്പൊ കഴിക്കാൻ പോവാണ് ഇതുണ്ടോ നമ്മുടെ പൊറോട്ട അപ്പം ഞാൻ ഇതിനെ കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറയേണ്ടത് ഏട്ടായി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന പറഞ്ഞെ അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ എന്താ മുളകിട്ട മീൻകറിയും പൊറോട്ടയും കട്ടൻ ചായയും നല്ല അടിപൊളി സംഭവമാണ് അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ പൊറോട്ടയും മീൻകറിയൊക്കെ റെഡിയായി ഇപ്പൊ നമ്മുടെ രാത്രിത്തെ ഡിന്നറും കൂടി ആയി മാറിയിട്ടോ വൈകുന്നേരം നമ്മൾ തുടങ്ങിയ പരിപാടിയല്ലേ ഇപ്പൊ ഇപ്പോഴാണ് എല്ലാ പരിപാടിയും തീർന്നത് അപ്പം പൊറോട്ടയും മീൻകറിയും ആൽഫയ്ക്ക് മുട്ട റോസ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടുപേരും ഇവിടെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പൊ എന്താ പറയാ നമുക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ കൊറേ സമയം ചുട്ട് വെച്ചിട്ട് ഇപ്പൊ തണുത്തു ആയാൽ തന്നെ വന്നിട്ടുണ്ടല്ലോ ആണോ അപ്പൊ മീൻകറി കൂടെ കൂട്ടി കഴിക്കേ പൊറോട്ട തന്നെ കഴിച്ചാൽ ഇന്നത്തെ ദിവസം മീൻകറിയും പൊറോട്ടയും കൂട്ടിയുള്ള കഴിക്കല് പൊറോട്ട നല്ലതാണോ ഇഷ്ടായോ പൊറോട്ട ഇഷ്ട ബിരിയാണി ഇഷ്ടോ പൊറോട്ട ഉണ്ടാക്കി ഞാൻ കഴിവ് തെളിയിച്ചിരിക്കുന്നു പിന്നെ എന്റെ കൈയൊക്കെ കണ്ട നല്ല പൊള്ളിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ പൊറോട്ട അടിക്കത്തില്ലേ ചൂടോടെ അപ്പൊ നമ്മുടെ കൈയൊക്കെ പൊള്ളു അപ്പൊ ഹോട്ടലുകാരുടെ ഒക്കെ അവസ്ഥ അല്ലേ ഇല്ല എന്നാലും കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാനേറ്റാൽ ഇങ്ങനെ തൂക്കണം തൂത്തിട്ട് ഇച്ചിരി എണ്ണ കൂട്ടി തൂത്തിട്ട് ഇങ്ങനെ പൊറോട്ട അടിക്കണം അപ്പൊ കൈ പൊള്ളിയല്ല ത്രൂ പൊറോട്ടയ്ക്ക് അടിക്കില്ലേ അറിയില്ലല്ലോ ആദ്യം കല്ലെല്ലാം ഇങ്ങനെ കൈ ഇങ്ങനെ ഒരയ്ക്കും അപ്പം പൊറോട്ട മീൻകറി മുട്ടക്കറി കട്ടൻ ചായ കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ട് കേട്ടോ എന്നാലേ അതിന്റെ ഇത് വരവുള്ളൂ എന്ത് കട്ടൻ ചായയും പൊറോട്ടയും ചൂട് കട്ടൻ നല്ല എരിവുള്ള മീൻകറി കൂട്ടിട്ട് ചൂട് കട്ടൻ ചായയും കുടിക്കണം ആഹാ നല്ല നല്ലൊരു സുഖമായിരിക്കും ഇവര് കഴിക്കാൻ തുടങ്ങിട്ടാ ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഞാൻ കഴിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല നല്ല വിശപ്പാണ് ഇതാട്ടോ ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട കണ്ടോ നല്ല സൂപ്പർ പൊറോട്ട ഇതാണ്ടോ നല്ല എതളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്നും വരത്തില്ലായിരിക്കും നന്നായിട്ട് വീശാൻ കുറച്ച് കാണിക്കാവോ സോഫ്റ്റ് ആണോ സ്മൂത്ത് വന്നിട്ടുണ്ട് ലെയർ ലെയർ ആയിട്ടല്ലേ അല്ലെങ്കിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി ജീവിക്കാനും പറ്റും അല്ലേ ഒരു തൊഴിലും ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്ക വല്ല ഹോട്ടലും പൊറോട്ട അടിക്കാൻ പോയാലോ അപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങുവാണ് അപ്പൊ കഴിച്ചു കഴിയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയാറില്ലേ എന്നും പറയുന്ന പോലെ തന്നെ അപ്പൊ അതും കൂടി അങ്ങ് പറഞ്ഞു തീർത്താൽ നമ്മുടെ പരിപാടി ഇവിടെ തീർന്നു പിന്നെ എല്ലാരും ഈ പൊറോട്ടയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ എല്ലാവർക്കും വേണ്ടി കാണിച്ചു തന്നല്ലേ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീശി എന്നാ വീശി എടുക്കുന്ന പൊറോട്ട അല്ലേ വീശു പൊറോട്ട അപ്പം എല്ലാരും ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം എനിക്ക് ഇതിനെ എത്ര ഇതിന്റെ അളവൊന്നും വെള്ളമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കുഴക്കുമ്പോ ഇങ്ങനെയാണെന്ന് അറിയാലോ മൈദ ഒക്കെ കുഴക്കുമ്പോ വെള്ളം അതിന്റെ ഒരു അളവൊന്നും നമുക്ക് പറയാൻ പറ്റൂല്ലോ അല്ലേ ആ എത്ര വേണം അധികം വെള്ളം വേണ്ട അങ്ങനെ അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.